السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. إن نعم الاسم مفعول نقرص أنا برين اسم مفعول إن برنال تيّ بطّد كرورتك بطّد أديك بطّد كلّ بطّد إنّي غني أمن مجهول نمند أديك بطّا مصدر لمن ولا اسمان അതായത് ആ ആ ഫൈല് എന്ത് എവിടെയാണോ സംഭവിച്ചത് മീൻസ് കർമ്മം കർമ്മത്തിന് മേൽ അറിയിക്കുന്ന ഒരു ഇസ്മി എന്നർത്ഥം. ഇസ്മുൽ മഫ്ഊലി ഇസ്മുൻ മസൂഖുൻ മിൻ മസ്ദറിൽ ഫൈലിൽ മബ്നിയിൽ മജ്ഹൂലി മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെട്ട ഫൈലിൻ്റെ മസ്ദറിൽ നിന്നുള്ള ഇസ്മാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം കത്തബ എന്നുള്ളതിന് നമ്മൾ കത്തബ എന്ന മഅറൂഫായ കത്തബ എന്നുള്ള മഅറൂഫാണല്ലോ അതിന് അതിന് ഫായലിന് വേണ്ടി എടുക്കപ്പെട്ടതെന്നാണ് പറയാം കത്തബ. അതിൽ നിന്ന് അത് ആ കർമ്മം ചെയ്തതിന് മേലെ അറിയിക്കുന്ന നാമം കർത്തൃനാമം എന്ന് പറയും. അതാണ് കാത്തിബ് ഇസ്മു ഫായൽ. ഇനി കുത്തിബ എന്നുള്ളത് എഴുതപ്പെട്ടു, ഇപ്പോൾ എഴുതപ്പെട്ടത് എന്നർത്ഥം കിട്ടാൻ അതാണ് പിന്നെ മസ്ദറിൽ ഫൈലിൻ അബിനിയിൽ മജ്ഹൂലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുത്തിബ എന്നുള്ളതിൻ്റെ ഒരു പിന്നെ കർമ്മനാമം എന്തായിരിക്കും? മക്തൂബ് എന്നായിരിക്കും, മക്തൂബ് എഴുതപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഇസ്മു മഫ്ഊലിന് എടുക്കപ്പെടൽ പിന്നെ എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അത് സുലാസിയാണെങ്കിൽ മൂന്നക്ഷരമുള്ളതെങ്കിൽ മഫ്ഊൽ വചനക്കായിരിക്കും. മക്തൂബ്, മഖറൂബ്, മഹ്ബൂബ്, മദ്റൂബ് ഇങ്ങനെ മഫ്ഊൽ വചനക്കായിരിക്കും. ഒമിൻ ഗൈരി സുലാസി, സുലാസി അല്ലെങ്കിലോ അലാ വസനി ഫായിലിഹി, ആ ഫായില് എങ്ങനെയാണോ എടുക്കപ്പെട്ടത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇസ്മു ഫായിൽ എടുക്കുന്നത് പറഞ്ഞല്ലോ, മുബാരി ആ ഫീലിനെ മാറ്റിയിട്ട് അവിടെ നമ്മളുള്ള മീമ് കൊടുത്ത് അവസാനത്തിന് മുമ്പുള്ള കസർ ചെയ്യുക എന്നാണ് പറഞ്ഞത്. മുക്കിരിമ് എന്ന് പറയും, യുക്കിരിമു എന്നുള്ളടത്ത് മുക്കിരിമ് എന്ന് പറയും എന്ന് ഉദാഹരണം പറഞ്ഞു. പക്ഷെ ഇവിടെയും അങ്ങനെ തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, അവസാനത്തിന് മുമ്പുള്ളതിന് കസറിന് പകരം ഫത്ഹയായിരിക്കും. അപ്പോൾ മുക്കിരിമ് എന്നുള്ളത് ഇസ്മു ഫായിലാണെങ്കിൽ മുക്കറമ് എന്നുള്ളത് ഇസ്മു മഫ്ഊലായിരിക്കും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. لا يساق اسم المفعول من اللازم الا مع الظرف اسم مفعول എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മുതഅദ്ദിയായ ട്രാൻസിറ്റീവ് ആയ ഫീലിൽ നിന്ന് മാത്രമേ എടുക്കുകയുള്ളൂ. ലാസിമായ ഫീലിൽ നിന്ന് നമുക്ക് ഇസ്മു മഫ്ഊലിനെ എടുക്കാൻ പറ്റുകയില്ല. പക്ഷേ ഇല്ല മഅ ദർഫ്, ദർഫിനോട് കൂടെ ആയിട്ടുണ്ടെങ്കിൽ, ദർഫാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ പറഞ്ഞ മജ്ഹൂലായ ഫീലും സോറി ലാസിമായ ഫീലും പറ്റുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ അവിടെ യോമുൽ ജുമാഅത്തി എന്നുള്ള നായബ് ഫയലാണ്. എന്തിൻ്റെ ഉൻതുലിഖ എന്നുള്ള ഫയലിൻ്റെ അത് അത് ലാസിമായ ഫീലാണ്. ട്രാൻസിറ്റീവായ മുതഅദ്ദിയായ ഫീലാകുമ്പോഴേ സാധാരണ ഇസ്മു മഫ്ഊൽ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഇസ്മു മഫ്ഊലായി നമുക്ക് കർമ്മം ആയി വരുന്ന ഒരു സംഭവം ഇസ്മു മഫ്ഊല് കൊണ്ട് അതിൻ്റെ ഇത് സിദ്ധിക്കുന്ന സംഭവം അതൊരു ദർഫാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അങ്ങനെ ആ മുൻതൊലക്കുൻ യോമുൽ ജുമാഅത്തി എന്ന് പറയാം. മുൻതൊലിക്ക യോമുൽ ജുമാഅത്തി എന്ന് പറയാൻ പറ്റുന്നത് പോലെ തന്നെ ആ മുൻതൊലക്കുൻ യോമുൽ ജുമാഅത്തി എന്ന് പറയാം. അതേപോലെ പിന്നെ ഒരു ജറിൻ്റെ അർഫിനെ വെച്ചു കൊടുത്താലും പറ്റും. ഇപ്പോൾ ഋത്തിബ അല സ്വദീഖി അസ്വദീഖു മഅതൂബിൻ അലൈഹി എന്നറിയാം. വഹ്തിഫ ഇഹ്തിഫാലുൻ അദീമുൻ അവിടെ മാ മുഹ്തഫലുൻ ഇഹ്തിഫാലുൻ അദീമുൻ അവിടെ ഉത്തിബാല ആ ഉദാഹരണമാണ് അതിൽ നിന്നിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഉത്തിഫലൻ്റെ വിഷയം പറയുന്നത് പിന്നെ ഇസ്മു മഫ്ഊൽ എന്ത് ചെയ്യുന്നതാണ്? അത് അതിൻ്റെ മബ്നിയായ മജ്ഹൂലായ ഫേലിൻ്റെ മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെട്ട ഫേലിൻ്റെ അമൽ ചെയ്യുന്നതാണ്. ഈ അമലു ഇസ്മുൽ മഫ്ഊൽ, ഈ ഇസ്മു മഫ്ഊൽ അമൽ ചെയ്യും. ഇസ്മുൽ മഫ്ഊൽ, ഇസ്മു മഫ്ഊൽ അമൽ ചെയ്യപ്പെടും. അമല ഫേലിഹി അതിൻ്റെ ഫേലിൻ്റെ അമൽ ചെയ്യും. അൽ മബ്നിയിൽ മജ്ഹൂൽ, മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെട്ട ഫേലിൻ്റെ അമൽ ചെയ്യും. ബി ഷുറൂത്തുല്ലതി തഖദ്ദമത്ത് ഇസ്മി അമൽ ഇസ്മുൽ ഫായിൽ, ഇസ്മുൽ ഫായിലിന് അമൽ ചെയ്യിക്കാനുള്ള കുറേ ഷുറൂത്തുകൾ നമ്മൾ പറഞ്ഞിരുന്നു. മാളിയുടെ മാനാക്കാകരുത്, നഫിയുടെയും ഇസ്തിഫാമിൻ്റെ മേലും ചാരി വരണം എന്നിങ്ങനെ അവിടെ നമ്മൾ ചില നിയമങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ആ നിയമങ്ങൾ സ്വീകരിക്കപ്പെട്ടാൽ ഇവിടെയും എന്ത് ചെയ്യുന്നതാണ് പിന്നെ പറ്റുന്നതാണ്. അപ്പോൾ അമുൻതലക്കുൻ യൗമുൽ ജുമാഅത്തി എന്ന് പറഞ്ഞതുപോലെ അതുപോലെ
اللهم صل على سيدنا. ما محتفل احتفال عظيم لله. ما محتفل احتفال عظيم അവിടെ എന്ത് ചെയ്തു മുഹ്തഫൽ എന്നുള്ള നായിബ് ഫായിലിൽ നിന്ന് മുഹ്തഫൽ എന്ന ഇസ്മു മഫ്ഊലിൽ നിന്ന് അതിൻ്റെ നായിബ് ഫായിലാണ് ഇഹ്തിഫാൽ എന്നുള്ളത്. ഒരു വലിയ ആഘോഷം ആഘോഷിക്കപ്പെട്ടിട്ടില്ല. പിന്നെ പിന്നെ അവിടെ മുഹ്തഫലുൻ എന്നുള്ളതിൻ്റെ നായിബ് ഫായിലാണ് ഇഹ്തിഫാൽ. അങ്ങനെ അമൽ ചെയ്യപ്പെടാനുള്ള കാരണം അത് മാ എന്ന നഫിൻ്റെ മേൽ ചാരി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അത് മാതിന്റെ മയനാക്ക് അല്ലതാനും. പിന്നെ ഇനി ഇസ്മു തഫ്ളീലിനെ കുറിച്ച് പറയാം. ഇസ്മു തഫ്ളീൽ എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മസൂഖുൻ അലാ വസ്നി അഫ്അലു അഫ്അലു അഫ്അൽ അല്ലെങ്കിൽ അഫ്അലു എന്ന വസനിൻ്റെ മേൽ പിന്നെ എടുക്കപ്പെട്ട ഇസ്മാണ്. ഇദ്ദലാലത്തി അല അന്ന ഷൈഅൻ ഇഷ്തറക ഫി സിഫത്തിൻ വസാദ അഹദുഹുമ അലല്ലാഖരി. രണ്ട് വസ്തുക്കൾ ഒരു ഗുണത്തിൽ പരസ്പരം പങ്കാവുകയും അതിൽ നിന്ന് ഒന്ന് മറ്റൊന്നിനേക്കാൾ ആ സിഫത്തിൽ അധികരിക്കുകയും ചെയ്താൽ അവിടെ ഇസ്മു തഫ്ളീൽ എന്ന് അതിനെക്കുറിച്ച് പറയും. നമ്മൾ കമ്പാരറ്റീവ് ഡിഗ്രി സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്നൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെയുള്ളൊരു സംഭവം അറബിയിലുണ്ട് എന്നർത്ഥം. ഇപ്പോൾ നമുക്കറിയാം പിന്നെ ആലിമുൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ എന്നാണ് അർത്ഥം. അലമു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയുന്നവൻ എന്നാണ് അർത്ഥം. അതേപോലെ പിന്നെ ഫാക്കിഹുൻ എന്ന് പറഞ്ഞാൽ തമാശ പറയുന്നവൻ എന്നാണ്. അഫ്കഹു എന്ന് പറഞ്ഞാൽ കൂടുതലായി അങ്ങനെ ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. വാഹിക്കുൻ ചിരിക്കുന്നവൻ, അദഹക്കു ധാരാളമായി ചിരിക്കുന്നവൻ. ഫാദിലു നന്മയുള്ളവൻ, ശ്രേഷ്ഠൻ. അഫ്ളു അതിശ്രേഷ്ഠൻ. ഇങ്ങനെയുള്ള ഒരു അർത്ഥം കിട്ടുന്നത് അഫാലു വസനിക്ക് വരുമ്പോഴാണ് എന്നാണ് പറഞ്ഞതിനർത്ഥം. യുസാഖുത്തു ഇസ്മു തഫ്ളീലി മിനൽ അഫാലില്ലതി യജൂസു തഅജ്ജു മിൻഹ. അത് അപ്പോൾ തഅജ്ജുബ് ചെയ്യാൻ പറ്റുന്ന ഏത് ഫേലിൽ നിന്നും ഇസ്മു തഫ്ളീൽ എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. തഅജ്ജുബ് ആകുക പറഞ്ഞാൽ നമുക്ക് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ പറയാൻ പറ്റുക എന്നർത്ഥം. മാ അക്രമഹു, മാ എന്താ പറയുക, അദ്ഹക്കഹു, മാ അലബഹു, മാ അദ്റാഹു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു. നമ്മൾ പിന്നെ തഅജ്ജുബിൻ്റെ സ്വയം ഉപയോഗിച്ച് എന്തിനൊക്കെ പറയാൻ പറ്റും അതൊക്കെ ഇസ്മു തഫ്ളീൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഏതാണ് ഈ തഅജ്ജുബിൻ്റെ? അത് വഹിയൽ അഫ്ആലുൽ ജാമിഅത്തു ഷുറൂത്ത് സമാനിയത്ത്. എട്ട് ഷുറൂത്തുകൾ അതിന് പാലിക്കപ്പെടേണ്ടതുണ്ട്. അത് അതിൻ്റെ ബാബിൽ പറഞ്ഞിട്ടുണ്ട്. യുതവസ്വലുവിലെ തഫ്ളീൽ മിമ്മാ ലം യസ്തൗഫി ഷുറൂത്ത ബി ദിക്രി മസ്ദരിഹി മൻസൂബൻ അല തംമീസി ബഅദ അശദ്ദ ഔ ശബീഹൻ. അപ്പോൾ ഇനി ഷുറൂത്തുകൾ പാലിക്കപ്പെടാത്തൊരു ഫെയിലുണ്ടെങ്കിൽ അതിൽ നിന്നിപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇസ്മു തഫ്ളീൽ എടുക്കുക? അതിനെടുക്കാൻ പറ്റുകയില്ലേ? പറ്റും. അപ്പോൾ അതിന് ഒരു പരിഹാരമുണ്ട്. എന്ത് ചെയ്യണം? ബിദിക്കിരി മസ്ദരിഹി, അതിൻ്റെ മസ്ദർ പറയുക. മൻസൂബൻ അല തമ്മീസി, തമ്മീസിൻ്റെ മേൽ നസ്ബ് ചെയ്ത കൊട്ട് പറയാം. തമ്മീസിൻ്റെ മേൽ നസ്ബ് ചെയ്തിട്ട് പറയാം. ബഅദ അശദ്ദ ഔ ശബീഹിഹ, ശിബിഹിഹ അശദ്ദയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ ശിബിഹിൻ്റെയോ ശേഷം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ എഹ്തറമ ബഹുമാനിച്ചു. അപ്പോൾ എഹ്തറമ എന്നുള്ള ഫീൽ നമുക്ക് അഫൽ തഫ്ദീൽ എടുക്കാൻ പറ്റില്ല, കാരണം സുലാസി ആയിരിക്കണം അഫൽ തഫ്ദീൽ എടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? അശദ്ദു എഹ്തിറാമൻ, അതിൻ്റെ മസ്ദർ എടുക്കുക. എഹ്തറമാണെങ്കിൽ മസ്ദർ എഹ്തിറാം എന്നാണ്. എന്നിട്ട് അശദ്ദ് കൂട്ടുക. അശദ്ദ ഹുവ അശദ്ദു ഇഹ്തിറാമൻ എന്ന് പറയുമ്പോൾ എന്തായി? അതിൻ്റെ ഇസ്മു തഫ്ളീലായി എന്നർത്ഥം. അല്ലിൽ നിന്ന് മുജറദായി വരും എന്ന് പറഞ്ഞാൽ അല്ലില്ലാതെ വരും എന്നർത്ഥം. അൽ ഇൽമു അംഫഉ മിനൽ മാലി എന്നുള്ളടുത്ത് അൽ ഇൽമു അംഫഉ എന്നുള്ളടുത്ത് അല്ലില്ലല്ലോ. അൽ ഇൽമു അൽ അംഫഉ എന്നില്ല, അൽ ഇൽമു അംഫഉ എന്നേ ഉള്ളൂ. അപ്പോൾ അല്ലില്ലാതെ വരും. ഇങ്ങനെ അല്ലില്ലാതെ വരുമ്പോൾ ഫീ ഹാദിഹിൽ ഹാലി, അല്ലില്ലാതെ വരുമ്പോൾ യജിബു ഇഫ്രാദുഹു, അതിനെ മുഫ്രദാക്കൽ നിർബന്ധമാണ്. ഒ തസ്കീറുഹു, അതിനെ മുദക്കറാക്കൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മളിനി പറയുന്നത് ഒരു പിന്നെ മുഅന്നസിനെ കുറിച്ചാണെങ്കിലും
അതേപോലെ തന്നെ ഇനി തസ്നിയ ജമ്മിനെ കുറിച്ചൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യണം, അതിനെ മുഫ്രദാക്കണം. ഉദാഹരണം അശംസു, ശംസു മുഅന്നസായിട്ട് ഉപയോഗിക്കാം. അശംസു അക്ബറു മിനൽ അർദി, അക്ബറു എന്നാ പറയാം, അല്ല എന്താ പറയില്ല, കുബറ എന്ന് പറയില്ല. അൽ ജിബാലു എന്ന് പറഞ്ഞാൽ അപ്പൊ ബഹുവചനാണ്. അത് വിചാരിച്ചിട്ട് എന്ത് ചെയ്യൂല, അഴല എന്നുള്ളതിനെ ബഹുവചനാക്കൂല, ആലി എന്നൊന്നും ആക്കൂല, കുറച്ച് അയല എന്നേ പറയുള്ളൂ. അതോടൊപ്പം തന്നെ എന്തിനും അവിടെ ഒരു മഫ്ളൂൽ ഉണ്ടാവുമല്ലോ, മഫ്ളൽ അലൈഹി, എന്തിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ, അപ്പൊ അതിന് അവിടെ ഒരു മിന്നു കൊടുത്തിട്ട് വേണം പറയാം. അൽ ഇൽമു അംഫഉ മിനൽ മാലി, ഒരു മിന്ന് കൊടുക്കണം. മിനൽ അർദി അക്ബറു മിനൽ അർദി, അൽ ജിബാലു അല മിനത്തിലാലി എന്നൊക്കെ പറയുന്നത് പോലെ. ഇപ്പൊ മുഫല്ലൽ അലൈഹിയിൽ മിന്നു കൊടുക്കലും അതേപോലെ തന്നെ മുഫറദാക്കലും പിന്നെ മുതക്കറാക്കലും നിർബന്ധമാണ്. അപ്പൊ ഇതാണ് ഒരവസ്ഥ. മറ്റൊരവസ്ഥ അല്ലിനോട് കൂടെ വരിക എന്നുള്ളതാണ്. അഞ്ഞിക്കൂന മുഹല്ലം ബി അൽ, അല്ലിനോട് കൂടെ വരിക. വഫീ ഹാദിഹിൽ ഹാലി, ഈ അവസ്ഥയിൽ തജിബ് മുത്താബഖത്തുഹു ലി മൗസൂഫിഹി, അതിന്റെ മൗസൂഫിനോട് മുത്താബഖത്താകൽ എന്താണ്, നിർബന്ധമാണ്. വലാ യുതബഅദുഹു ബിൽ മുഫല്ലൽ അലൈഹി, മുഫല്ലൽ അലൈഹി എന്ത് ചെയ്യൂല, വലാ യുതബഅദുഹു, അതിന്റെ ശേഷം കൊണ്ടുവരപ്പെടുകയില്ല. മുഫല്ലൽ അലൈഹിയെ കൊണ്ടുവരൂല. അപ്പൊ എങ്ങനെ, ഉദാഹരണം അൽ വലദുൽ അക്ബറു ദക്കിയുൻ, അവിടെ അലഹിയെ പറഞ്ഞിട്ടില്ല. അൽ വലദുൽ അക്ബർ നമ്മൾ സൂപ്പർലെറ്റീവ് ഡിഗ്രിനെ പോലെയാണ്. അൽ വലദുൽ അക്ബറു അദ്ദാറുൽ കുബറ, അവിടെ സൂപ്പർലെറ്റീവ് ഡിഗ്രി ദാ ചേർക്കണം എന്നൊക്കെ പറയല്ലേ, അതേപോലെ അദാന്റെ സ്ഥാനത്ത് ഇവിടെ അല്ല. അൽ വലദുൽ അക്ബർ അദ്ദാറുൽ കുബറ ജമീലത്തുൻ, അവിടെ എന്ത് ചെയ്തു, അദ്ദാറു എന്നുള്ളത് അൽ കുബറ അദ്ദാറു മുഅന്നസായതുകൊണ്ട് അൽ കുബറ എന്ന് മുഅന്നസാക്കി, അല്ലുണ്ടായതുകൊണ്ടാണ് മുഅന്നസാക്കിയത്, മനസ്സിലായല്ലോ. അതാണ് അയ്യക്കൂന മുഹല്ലം ബി അൽ ഫി ഹാദിഹിൽ ഹാലി തജിബ് മുതാബഖത്തുഹു ലി മൗസൂഫിഹി, മൗസൂഫ് ആയ അതിനോട് യോജിച്ചു വരണം. വലാ യുതബഅദുഹു ബിൽ മുഫല്ലൽ അലൈഹി, നേരത്തെ മിന്നു കൊടുത്തിട്ട് മുഫല്ലൽ അലൈഹി പറയണമെന്ന് പറഞ്ഞു, എന്നാൽ ഇവിടെ അങ്ങനെ പറയുകയില്ല. അടുത്ത ഒരു അവസ്ഥ പിന്നെ ഈ അഫ്ദലു തഫ്ദീലിന്റെ മറ്റൊരവസ്ഥ, യക്കൂന മുദാഫൻ ഇലാ നക്കീറത്തിൻ, ഒരു നക്കീറയിലേക്ക് സമാസം ചെയ്യപ്പെട്ടുകൊണ്ട്, ഇളാഫത്ത് ചെയ്യപ്പെട്ടുകൊണ്ടാണ് വരിക, അങ്ങനെ ഒരവസ്ഥയിൽ വരും. വഫി ഹാദിഹിൽ ഹാലി, ഈ അവസ്ഥയിൽ യജിബു ഇഫ്റാദുഹു വതദ്ക്കീറു, അതിനെ മുഫ്റദാക്കലും മുദക്കറാക്കലും നിർബന്ധമാണ്. ഒരു നെക്കിറയിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടുകൊണ്ട് വന്നു എന്ന് കൂട്ടുക. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അൽ കിതാബു അഫ്ളലു സമീരിൻ എന്ന് പറഞ്ഞു, അവിടെ ഒരു നെക്കിറ സമീർ എന്ന് പറഞ്ഞ നെക്കിറയിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടിട്ടാണ് വന്നിട്ടില്ല, അവിടെ വന്ന് മുഫ്റദാക്കണം മുദക്കറാക്കണം നിർബന്ധമാണ്. അൽ കിതാബു കിതാബ് അഫ്ളലു സമീരിൻ, ഏറ്റവും നല്ല രാക്കഥ പറയുന്നയാളാകുന്നു അഫ്ളലു സമീരിൻ. അപ്പോൾ അവിടെ തന്നെ അവിടെ ഒരു നെക്കിറയിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടതാണ്. ഇനി അയ്യക്കൂന മുദാഫനില മാരിഫത്തിൻ, മാരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടു വന്നു. അപ്പോൾ ഹുനാത്ത ജൂതുബിയിൽ മുതാബഖത്തു വാദുമ, അവിടെ യോജിച്ചും യോജിക്കാതെയും വരുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഉദാഹരണം പറഞ്ഞാല് റിജാലുൽ ഇൽമി അംഫഉ റിജാലിൻ എന്ന് പറയുന്നത് പോലെ, റിജാലുൽ ഇൽമി അംഫഉ റിജാലിൻ, റിജാലുൽ ഇൽമി അംഫഉ റിജാലിൻ എന്ന് പറഞ്ഞത് അത് ആദ്യം പറഞ്ഞൊരു ഉദാഹരണമാണ്. കാരണം അവിടെ നമ്മൾ നെക്കറയിലേക്കാണല്ലോ ഇതാവർത്തിയപ്പെട്ടത്. നേരെ മറിച്ച് വേറൊരു ഉദാഹരണം പറയാം, ആയിഷത്തു അഫ്ളലു നിസായി, ആയിഷത്തു അഫ്ളലു നിസായി എന്നും പറയാം. അവിടെ അന്നിസായി എന്ന ജംഇലെ അന്നിസായി എന്ന അല്ലുള്ളതിലേക്കാണ് ഇളാഫത്ത് ചെയ്യപ്പെട്ടത്. മാരിഫയിലേക്കാണ് ഇളാഫത്ത് ചെയ്യപ്പെട്ടത്. മാരിഫയിലേക്ക് ഇളാഫത്ത് അഫ്ളലു എന്ന് മുദക്കറായിട്ടും പറയാം, ഫുദ്ലാഹുന്ന എന്ന് മുഅന്നസായിട്ടും പറയാം, മക്കത്തു വൽ മദീനത്തു അഷ്റഫുൽ മുദിനി എന്നും പറയാം, അഷ്റഫാ അൽ മുദിനി തസ്നിയാക്കിയിട്ടും പറയാം, അൽ ഉലമാഉൽ ആമിലൂന അഫ്ളലു നാസി എന്നും പറയാം, അഫാദിലുഹും എന്ന് ബഹുവചനം കൊണ്ടും പറയാം. അടുത്തത് ഇസ്മു തഫ്ളിനെ കുറിച്ച് തന്നെയാണ്. യർഫഉ ഇസ്മു തഫ്ളീലി അൽ ളമീർ അൽ മുസ്തതിറ, ഇസ്മു തഫ്ളീലി മുസ്തതിറായ ളമീറിന് റഫ് ചെയ്യും. ഇത് ഈ ഗ്രാമറിൻ്റെ മുമ്പുള്ള പാഠങ്ങളൊക്കെ, അല്ലെങ്കിൽ മുമ്പുള്ള മീൻസ് കഴിഞ്ഞ വർഷം പഠിച്ച വിഷയങ്ങളൊക്കെ അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക് ആയിരിക്കും ഈ വിഷയങ്ങൾ മനസ്സിലാവുള്ളൂ. അത് എന്ത് ചെയ്യാം, ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ആണെങ്കിൽ പി എമ്മിൽ ചോദിച്ചാൽ മതി, പറയും ഇൻഷാല്ലാ. പിന്നെ പിന്നെ തീരെ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ബേസിക്കായ സാധനങ്ങൾ പഠിക്കണം, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യർഫഴു
ഇസ്മു തഫ്ലീലി ഇസ്മു തഫ്ലീലി ഉദാഹരണം പറഞ്ഞാൽ ഈ റഫറൽ റഫ് ചെയ്യുന്ന എന്താ അറിയാത്ത ആളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അതാ പറഞ്ഞത് അതൊക്കെ ബേസിക് ക്ലാസ്സും ബേസിക് ഗ്രാമറുകളാണല്ലോ. ഇർഫൽ ഇസ്മു തഫ്ലീലി ഇസ്മു തഫ്ലീലി റഫ് ചെയ്യുമ്പോൾ ലമീർ മുസ്തത്തറ മുസ്തത്തറായ ലമീറിന് വലാ ഇർഫൽ ലാഹിറ ലാഹിറായ ലമീറിന് എന്ത് ചെയ്യൂല, ലാഹിറിന് അത് റഫ് ചെയ്യുകയില്ല. ഖിയാസൻ ഖിയാസായിട്ട് ഇല്ലാ ഇദാ സ്വഹാൻ യകാഫി മൗദിഹി ഫിഇലുൻ ബിമാനാഹു അതിൻ്റെ അർത്ഥത്തിലുള്ള ഒരു ഫിഇൽ അവിടെ വരാൻ പറ്റുന്നെങ്കിൽ ഒഴികെ. വഹാദ മുത്തരിദും ഫീ കുല്ലി മൗദിഇൻ യഖഉ ഫീഹി ഇസ്മു തഫ്ലീലി ഈ പറഞ്ഞത് സാധുവാകുന്നതാണ്, നിയമപരമാകുന്നതാണ്. ഫീ കുല്ലി മൗദിഇൻ എല്ലാ സ്ഥലത്തും യഖഉ ഫീഹി ഇസ്മു തഫ്ലീലി ഇസ്മു തഫ്ലീലി ബാദ നഫീനൗ ഷിബി നഫീനെ ഷിബിനെ ഷിബി നഫിനെ ഷിബി നഫിന നഫിനെ പോലുള്ള ഇസ്തിഫാമൊക്കെയാണ് അതിൻ്റെ ശേഷം വന്ന എല്ലാ സ്ഥലങ്ങളിലും. വയക്കൂനു മർഫുഹു അതിൻ്റെ മർഫു ആയിരിക്കും അജ്നബിയൻ ഒരു അജ്നബിയായിരിക്കും. മുഫല്ലൻ അലാ നഫ്സിഹി ബിഇത്തിബാറൈനി രണ്ട് നിലക്ക് അതിനേക്കാൾ എന്താണ് മുഫല്ലലായ എന്താണ് കുഹ്ല് മസ്അല എന്ന് പറയുന്ന ഒരു മസ്അലയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പിന്നെ ചർച്ച ചെയ്യുന്നത്. ഒരു ഉദാഹരണം നമുക്ക് പറയാം. ആദ്യം പറഞ്ഞത് പറയാം, അൽ ഹരീറു അലാ മിനൽ ഖുത്നി എന്ന് പറഞ്ഞിടത്ത് അൽ ഹരീറു ഹരീർ എന്ന പട്ട് അലാ അഗല അത് വില കൂടിയതാണ്, അത് വില കൂടിയതാണ്. അപ്പോൾ അഗല എന്നുള്ളത് വില കൂടിയതാണ് എന്ന് പറയുമ്പോൾ അത് വില കൂടിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അഗല എന്നുള്ള ആ ഇസ്മു ഫായിൽ ആ അത് എന്നുള്ള എനിക്ക് അവിടെ റെഫർ ചെയ്തിട്ടുണ്ട്, അവിടെ അങ്ങനെ അത് എന്നുള്ളതാണ് അതിൻ്റെ ഫായിലായിട്ട് വരുന്നത് എന്നർത്ഥം. അതാണ് ഇർഫൽ ഇസ്മു തഫ്ലീലി അൽ ലമീറൽ മുസ്തതിറ എന്ന് പറയുന്നതിനർത്ഥം. വലാ ഇർഫൽ ലാഹിറ ഖിയാസൻ സാധാരണഗതിയിൽ നിയമപരമായിട്ട് എന്തെങ്കിലും ലാഹിറിന് എന്തെങ്കിലും അത് റഫ് ചെയ്യുകയില്ല എന്നാണ്. അപ്പോൾ അയല എന്ന് റഫ് ചെയ്യുക എന്നല്ലാതെ പിന്നെ അൽ ഹരീറു അയല എന്നാണ് പറയാം. അയല അൽ ഹരീർ എന്ന് പറഞ്ഞിട്ട് അയല എന്ന ഇസ്മു ഫാഇലിൻ്റെ പിന്നെ എന്താ അയല എന്ന അഫ്ഫൽ തഫ്ലീലിൻ്റെ കൊണ്ട് റഫ് ചെയ്യപ്പെട്ടാണ് ഹരീർ, അങ്ങനെ വരില്ല, അങ്ങനെ ഒരു സംഭവം വരികയില്ല എന്നർത്ഥം. എന്നാൽ ഇങ്ങനെ വന്നു എന്ന് കൂട്ട എങ്ങനെ പിന്നെ മാമിൻ അർദിൻ അജ്വദു ഫീഹൽ ഖുത്നു മിൻഹു ഫീ അർദി മിസ്ര മാമിൻ അർദ് ഒരു നാടും ഇല്ല അജുവദ് ഫീഹ ആ നാട്ടിൽ നന്നായിരിക്കുന്നു അൽ ഖുത്നു ഖുത്നു മിൻഹു ആ ഖുത്നു നന്നായതിനേക്കാൾ ഫീ അർദ് മിസ്ര മിസ്രിൽ അപ്പോൾ മിസ്രിൽ ഈ ഖുത്നു എത്രത്തോളം നല്ലതാണോ അത്ര നല്ലതായ നാട് വേറെ എവിടെ ഇല്ല. അപ്പോൾ ഏറ്റവും നല്ല ഖുത്നു എവിടെ കിട്ടുക അത് മിസ്രിലാണ് കിട്ടുക എന്നാണ് ഇപ്പം പറഞ്ഞൊരു ചുരുക്കം. അപ്പം ഈ അജുവദു എന്നുള്ളടുത്ത് എന്താണ് നമുക്കൊരു ഫേലിനെ സങ്കല്പിച്ചു കൊടുക്കാൻ പറ്റും. എന്താ പിന്നെ എന്താണ് പിന്നെ അജുവദു എന്ന മായനാക്കുള്ളൊരു ഫേല് മാമിൻ അർദിൻ ജാദ ഫീഹൽ ഖുത്നൂനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക പിന്നെ കാന ഫീഹൽ അപ്പോൾ അവിടെ ഒരു അവിടെ ആ ഫേലിൻ്റെ ഫായിലായി ഖുത്നു എന്ന് വരാൻ പറ്റുന്നുണ്ട് എന്നർത്ഥം. പിന്നെ അത് ഇപ്പം ഇങ്ങനെ വരാൻ പറ്റിയത് എന്തുകൊണ്ടാണ് അഫലുത്ത ഫുദീൽ എന്ത് ചെയ്തു അത് നഫീൻ്റെ ശേഷമാണ് വന്നിട്ടുള്ളത് അല്ലേ. അഫലുത്ത ഫുദീൽ നോക്കൂ നിങ്ങൾ പിന്നെ മാമിൻ അർദ്ദി ഒരു നഫീൻ്റെ ശേഷം വന്നിട്ടുള്ളത് മാ എന്ന നഫീൻ്റെ ശേഷമാണ് വന്നിട്ടുള്ളത്. വയക്കൂനു മർഫുഹു അജ്നബിയൻ അതിൻ്റെ മർഫു അജ്നബിയാണല്ലോ ഈ അജുവദു ഫീഹ എന്നതിൻ്റെ മർഫുവായിട്ടുള്ള കുത്തുനി എന്നുള്ളതാണല്ലോ അത് അജ്നബിയാണ് എന്ന് പറഞ്ഞാൽ ആ പിന്നെ ലമീർ മുത്തസി ഏ അജുവദു എന്നതുകൊണ്ട് മുത്തസിഫായ ലമീറല്ല ഏ മാമിൻ അർദിൻ അജുവദു ഫീഹ മാമിൻ അർദിൻ അജുവദു ഫീഹ
എന്നാൽ അൽ മർഫൂൽ മബ്നിയു ഹാദാ ഹുവ മാലം യത്തസിൽ ബി ളമീരിൽ മർഫ് മൗസൂഫി ഏ മൗസൂഫിലേക്ക് മടങ്ങുന്ന ളമീർ അല്ലല്ലോ അതിലുള്ളത്. അതാണ് പറഞ്ഞത്. അജ്വദു എന്ന് പറയുമ്പോൾ അത് ആ അർദ് ആണല്ലോ മൗസൂഫ്. ആ മൗസൂഫിലേക്ക് മടങ്ങുന്ന ളമീർ അല്ലല്ലോ. മിൻ അർദിൻ എന്ന് പറഞ്ഞാൽ ഒരു അർദുമില്ല. അജ്വദു ആ അർദ് അജ്വദായിരിക്കുന്നു എന്നല്ല പറയുന്നത് നമ്മൾ, മറിച്ച് അപ്പോൾ ഇനി ഇപ്പോൾ കുത്തുനു എന്ന് പറയുമ്പോൾ കുത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ആ കുത്തിന് എന്തല്ല ഈ അർദിലേക്കല്ല മടങ്ങുന്നത്. അപ്പോൾ ആ അത് വേറെ അജ്നബിയാണ് എന്ത് അവിടെ ഫായിലായിട്ട് വന്നിട്ടുള്ളത് എന്നർത്ഥം. പിന്നെ മുഫദ്ദലൻ അലാ നഫ്സിഹി അതെന്തുണ്ട്? മുഫദ്ദലൻ അലാ നഫ്സിഹി ആ അജ്നബിയെ തന്നെ തഫ്ളീലാക്കപ്പെടുന്നുണ്ട്. അലാ നഫ്സിഹി ആ സോറി ആ കുത്തിന് ആ അജ്നബി എന്ന കുത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? തഫ്ളീലാക്കപ്പെടുന്നുണ്ട്. അലാ നഫ്സിഹി ആ കുത്തിനേക്കാൾ ആ നഫ്സ് അത് അത് അപ്പോൾ അങ്ങനെ അർത്ഥം പറയാം. മാമിൻ അർദിൻ ഒരു അർദ്ദുമില്ല. അജുവദു ഫീഹൽ കുത്തിനു ആ നാട്ടിൽ കുത്തിന് എന്തായിരിക്കുന്നു? അജുവദായിരിക്കുന്നു. മിൻഹു എന്ന കുത്തിനേക്കാൾ അല്ലെങ്കിൽ കുത്തജുവിന് അജുവദായതിനേക്കാൾ എന്ന് പറഞ്ഞാൽ അത് മുഫദ്ദൽ അലാ നഫ്സിഹി ആണല്ലോ. ബിഇത്തിബാറൈനി രണ്ട് പരിഗണനയിൽ അതായത് അന്നൽ കുത്തന ബിഇത്തിബാരി കൗനിഹി മസ്റുഅൻ ഫി അർദി മിസ്രിയ അജ്വദ ഫി നഫ്സി ബിഇത്തിബാരി കൗനിഹി മസ്റുഅൻ ഫി അർദി ഉഖറ എന്താണ് അവിടുത്തെ എഴുത്തിബാർ എന്ന് പറഞ്ഞാൽ? പിന്നൽ മാന മാനയുള്ളത് അന്നൽ കുത്തന ഈ കുത്തിന് ബിഇത്തിബാരി കൗനിഹി മസ്റുഅൻ ഫി അർദി മിസ്രിയ മിസ്രി നാട്ടിൽ മസ്റു ആകുക എന്നതിനെ പരിഗണിച്ചുകൊണ്ട് അജുവതാണ്. മിൻ നഫ്സിഹി ആ കുത്തിനേക്കാൾ ബിഇത്തിബാരി കൗനിഹി മസ്റുഅൻ ഫി അർദിൻ ഉഖ്ര മറ്റു നാട്ടിൽ അത് പിന്നെ എന്താണ് മസ്റു ചെയ്യപ്പെടുന്നതിനേക്കാൾ എന്നുള്ള. അപ്പൊ രണ്ട് എഴുത്തിബാറാണ് കുത്തിനിന് രണ്ട് എഴുത്തിബാർ കൊടുക്കണം. ഒന്ന് കുത്തിറ് എന്താണ് മിസ്രിൽ കൃഷി ചെയ്യപ്പെടുന്ന അവസ്ഥയിലുള്ള അതിൻ്റെ ജൗദത്ത്, പിന്നെ മറ്റൊരു നാട്ടിൽ കൃഷി ചെയ്യപ്പെടുമ്പോഴുള്ള അതിൻ്റെ ജൗദത്ത്. ഈ രണ്ട് ജൗദത്തിൽ നിന്ന് ഒരു ജൗദത്ത് മറ്റേ ജൗദത്തിനേക്കാൾ എന്താണ് ഉഷാറാണ് എന്ന് പറയുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വസ്തു അതിനേക്കാൾ രണ്ട് എഴുത്തിബാർ വെച്ചിട്ടുള്ള അതിൽ ഒന്നിനേക്കാൾ എന്ത് ചെയ്യുന്നു? അഫ്ദലാകുന്നു. അങ്ങനെ ഒരു ഇത് വരികയും അതൊരു അജ്നബി ആവുകയും അതിന് അതിൻ്റെ മുമ്പ് ഒരു നഫി വരികയും ഇതിനു മുമ്പ് ആ അഫ്ദലു തഫ്ദീലിന് മുമ്പ് നഫി വരികയും ചെയ്താൽ എന്ത് ചെയ്യുന്നതാണ്? അതിന് റഫ് ചെയ്യുന്നതാണ്. ലാഹിറായ പിന്നെ ഇസ്മിന് റഫ് ചെയ്യുന്നതാണ്. ഒരു സങ്കീർണമായ സംഭവമാണ്, പക്ഷേ അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അതായത് ഓരോ ഉദാഹരണ സഹിതം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.